എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. എനിക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാമേ. ഈ പുള്ളിയുടെ അച്ഛന്റെ പേര് എനിക്കറിയില്ല, മനു എന്ന് മാത്രമേ അറിയുള്ളൂ. എന്തെങ്കിലും ഒരു വഴി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് വരിക പുള്ളി ഒന്ന് കാണാൻ വേണ്ടിട്ട്. ചേട്ടനറിയില്ല? ആ ചേട്ടൻ അറിയാം, ആ ചേട്ടൻ അറിയാം, ആ ചേട്ടൻ ഉണ്ട് ഉണ്ട്. എവിടെ 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 ഒരു വഴിയില്ല അല്ലേ. കൊറോണ, ധവാൻ, കുടുക്ക്, പെന്നിലം എന്നീ സിനിമകൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാകൃഷ്ണ, ഇന്ദ്രൻസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഉടൽ ഈ വരുന്ന ജനുവരി 5 മുതൽ സൈന പ്ലേയിൽ. ഡൗൺലോഡ് സൈന പ്ലേ നൗ. സോ ഹാൻസം. I only bought this. ഇതേ ഉള്ളൂ, പിടിക്കോ. ഇന്നലെ അമ്മ വാങ്ങിച്ചായിരുന്നു കറിയൊക്കെ. വേണ്ട, പൗഡർ. ഇത് പൗഡർ അല്ല, ദിസ് ഇസ് മൈ ഡ്രസ്. ആ ഡ്രസ്സും അമ്മയുടെ വാങ്ങിച്ചതുകൊണ്ട് മെനയാന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചു. ചേച്ചി ഒന്ന് വാങ്ങിച്ചു. നോ മനു, യു ടോൾഡ് മീ ടു ബ്രിങ് ദി പിങ്ക് സൽവാർ. അതല്ല ഞാൻ എടുത്തു. ദിസ് ഇസ് മൈ ഡ്രസ്. എന്റെ പേര് എങ്ങനെ അറിയാം? കൈയിന്ന് വിടെ വെച്ചത്. ഞാൻ മനുവിനെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ഞാൻ എവിടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കും. എവിടെ ഇരിക്കും? Moonwalker? Yes. You cheat? Lighting got under. Ta! നിന്റെ ധാരാളം പറഞ്ഞ എന്റെ ഫോട്ടോ ഇട്ടിട്ട് ചാറ്റ് ചെയ്യേ. അത് പിന്നെ എന്റെ ഫോട്ടോ ഇട്ടോ മാച്ച് ആയില്ല, നിന്റെ ഫോട്ടോ ഇട്ടോ മാച്ച് ആയത്. മാച്ചിങ് എടാ, എന്റെ അമ്മ വരെ സമയം നീ ഒന്ന് ഇറക്കി വിടാ അതിനെ. ഹലോ, മൂൺവാക്കർ എന്ന് പേരിട്ട് എന്നോട് ഫ്ലേർട്ട് ചെയ്തിട്ട് മോളെ ഇങ്ങോട്ട് വാ, നിനക്ക് പശുവിനെ കറക്കുന്നു പഠിപ്പിച്ചുതരാം, പിന്നെ കുളത്തിലും മീനെ പിടിക്കുന്നു പഠിപ്പിച്ചുതരാം, വരമ്പത്ത് കൂടെ നടക്കുന്നു പഠിപ്പിച്ചുതരാം. എന്നിട്ട് ഇപ്പൊ എന്തായി? താൻ അധികം മിണ്ടാ. എനിക്ക് വിഷന്നിട്ട് വയ്യ. എനിക്ക് കൃഷ്ണൻ ചേട്ടന്റെ കടയിലത്തെ പൊറോട്ടയും ബീഫും ഇപ്പൊ തന്നെ വേണം.
മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. എവിടുന്നെങ്കിലും പൊറോട്ടയും ബീഫും പറഞ്ഞു കൊടുത്ത് വാങ്ങിച്ചു കൊടുത്താ പറഞ്ഞു വിടുന്ന പൊറോട്ടയും ബീഫും തന്നാലും ഞാൻ പോകാൻ പോകുന്നില്ല. എന്റെ വാങ്ങിച്ച പൈസ മൊത്തം തന്ന മാത്രം ഞാൻ ഇവിടുന്ന് പോളൂ. നീ എത്ര രൂപയാണ് എന്താണ് ഒത്തിരി സന്തോഷം? എന്ത് പറ്റി? അതെന്നുണ്ടല്ലോ, അമ്പലത്തിൽ പോയായിരുന്നു. ഞാൻ ഒന്നും പോവൂല്ലോ. പോയില്ലേ മനു? ഇല്ല, ഞാൻ പോകാൻ പറ്റിയില്ല. എന്തു പോകത്തെ? കുളിച്ചില്ല. എന്നും പോണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്ന് പോണേ, അല്ലേ കിട്ടിയില്ലേ? ഇന്ന് വൈകിട്ട് പോണേ. എന്താ പ്രാർത്ഥിക്കാൻ പോണേ? അമ്പലത്തിലോ? അമ്പലത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ, ഞാൻ എന്ത് പറയുന്ന, ഞാനും മീനും തമ്മിൽ നമ്മുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കും. കല്യാണം നടക്കണേന്ന് പ്രാർത്ഥിക്കും. കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മള് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ച് പ്രാർത്ഥിക്കും. പിന്നെ നമ്മുടെ പൊട്ടാസിന്റെ കല്യാണം നടക്കണേന്ന് പ്രാർത്ഥിക്കും. അതെ, അത് ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വരാൻ പറഞ്ഞത് മെയിനായിട്ട്. എന്ത്? അതെ, നമ്മുടെ പൊട്ടാസിനെ പെണ്ണുമായിട്ടൊരു ഇഷ്ടത്തിലായിരുന്നു. അപ്പം അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. പൊട്ടാസിന്റെ കൂടെ? ഇവന്റെ കൂടെ വന്ന്. പൊട്ടാസിന്റെ കൂടെ വന്നിട്ടുണ്ട്. പൊട്ടാസിന്റെ അല്ല, വീട്ടിലല്ല, വീട്ടില് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ? അവിടെ അല്ല, ഇവിടെ ഉണ്ട്. അവിടെയാ പൊട്ടാസേ? ഓ ഹലോ മീനു, കാണാ സുന്ദരി കേട്ടോ. താങ്ക് യു. എന്താ പേര്? ഡയാന. ഡയാന, ഡയാന, ഡയാന. എവിടെ വീട്? വീട് മൂവാറ്റുപുഴ. ബാംഗ്ലൂർ പഠിക്കുവായിരുന്നു. ആണോ? അവിടുന്ന് ഞാൻ വളച്ചേ. എപ്പഴാ നിങ്ങളെ കല്യാണം? അത് പിന്നെ പറയാം. വേറൊരു കാര്യമുണ്ട്. എന്താ? അതെന്താന്ന് വെച്ചാലേ, വേറൊരു കാര്യമുണ്ട്. എന്താ? മീനുവിന്റെ ഒരു സഹായം വേണമായിരുന്നു. എന്താ സഹായം? എന്നാ ഞാൻ പറയട്ടെ. എന്താണ്? ടെസ്റ്റ് ഓഫീസിൽ എന്റെ ഒപ്പിടാൻ വേണ്ടിട്ടല്ലേ. അത് വേണം, വേണം, വേണം. അതല്ല, സാക്ഷിയായിട്ട് മനു ഞാനും. അതും ആണ്. അത് അതെല്ലാം ഉണ്ട്. അത് ഇത് വേറൊരു, ഇത് ഞാനേ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ കുട്ടിയുടെ വീട്ടിൽ ഇച്ചിരി സ്ട്രിക്റ്റ് അച്ഛനും അമ്മയും. അപ്പം തിരിച്ച് അല്ല, ഇത് കുറച്ച് അതിനേക്കാളും കൂടുതൽ കുറച്ച് സ്ട്രിക്റ്റാ. അത് കാരണം തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇവന്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ പൊട്ടാസിന്റെ വീട്ടിൽ നിന്നാ പോരെ. മീനുന്റെ വീട്ടിലൊന്ന് നിർത്തോ. എന്റെ വീട്ടിലോ? എന്റെ വീട്ടില് അച്ഛൻ സമ്മതിക്കുന്നു തോന്നുന്നു. അച്ഛന്റെ കൂടെ നിർത്തണ്ട, മീനിന്റെ കൂടെ നിർത്തിയാ മതി. അല്ല, അതല്ല, അച്ഛനെ സമ്മതിപ്പിച്ചെടുത്താ മതി മീനു. അച്ഛൻ്റെ ഞാൻ എന്ത് പറയും? അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ
മീനുവിന്റെ കൂടെ പണ്ട് പ്ലസ് ടുവിന് പഠിച്ച ഒരു കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ മതി. മീനുവിനെ കാണാൻ വേണ്ടി വർഷങ്ങൾക്ക് ശേഷം വന്നതാണെന്നും ബാംഗ്ലൂർ പഠിച്ചോണ്ടിരുന്ന ആൾ വന്നതാണെന്നും പിന്നെ പുള്ളിക്കാർ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗ്രാമത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന്. പുള്ളി ഒരു ബ്ലോഗറാ. ബ്ലോഗറാ? അപ്പൊ ഞങ്ങളൊക്കെ മറ്റേ അത്തിടുന്നതും പിന്നെ എരിശേരി ഉണ്ടാക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്യാലോ. ശരിയാ, പക്ഷെ അച്ഛൻ വിശ്വസിക്കുന്നറിയില്ല. മീന് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കും. എന്താ മീനു, നിങ്ങളുടെ കാര്യത്തിന് ഞാനല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ എനിക്കൊരു ആവശ്യം വരുമ്പോ നിങ്ങളല്ലേ എന്നെ സഹായിക്കേണ്ടത്? മീന് പറഞ്ഞ അച്ഛൻ കേക്കും. കേക്കും? ഉറപ്പില്ല. കേക്കും കേക്കും പറഞ്ഞ കേക്കും. വേറെ ഒരു വഴിയില്ലാത്ത സഹായിച്ചു പൊട്ടാസേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ട് ദിവസം പോട്ട്, മൂന്ന് ദിവസം ഞങ്ങൾ സാധനത്തിന് ഇറക്കിട്ടോ. നാല് ദിവസം ഒന്നുമില്ല, മൂന്ന് ദിവസം. ഓക്കെ, ഇറക്കിട്ടോ മര്യാദയ്ക്ക്. അല്ല, നീങ്ങനെ ചൂടാവേന്നും വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് ചാറ്റ് ചെയ്ത് പൈസ ഒപ്പിച്ചതേ, എനിക്ക് ഒറ്റയ്ക്ക് നിന്നാ ഇല്ല. പിന്നെ നീ ഗിഫ്റ്റ് മേടിച്ച് ഉണ്ടാക്കിയ ആ പൈസ കൊണ്ടാ, അതുകൊണ്ട് നീയും അതിന് പങ്കുണ്ട്. എടാ, എന്നും പറഞ്ഞോണ്ട് ഈ സാധനത്തിന് ഇത്ര നാൾ അവിടെ താമസിപ്പിക്കാൻ പറ്റൂടെ? പിന്നെ വേറെ എന്താ വഴി? ഒരു കാര്യം ചെയ്, ഈ രണ്ടു ദിവസം കൊണ്ട് പൈസ സെറ്റ് ചെയ്ത് അവളെ സെറ്റിൽ ചെയ്യാം. സെറ്റിൽ ചെയ്യോ? ആ, അതിനുള്ള വഴി ആലോചിക്കേ. ആരാലോചിക്കേ? നമ്മള്. നീ അല്ല, ഇവിടെ നിന്ന് ആലോചിക്കണ്ട, പോവാ. പോയിട്ട് ആലോചിക്കും. ആ, വേറെങ്ങോട്ട്. ഈ നമ്മൾ പറഞ്ഞ കള്ളം അവളെ വിശ്വസിച്ച് കാണൂടെ? ആരൊക്കെ വിശ്വസിച്ചു? അവളെ അതല്ല, അവളെ തന്തപ്പടി പ്രശ്നം ഉണ്ടാക്കുന്ന വീട്ടില്. തന്തപ്പടി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. രണ്ടു ദിവസം കൂടി പോയാൽ മൂന്ന് ദിവസം. ചുമ്മാ ഒന്നും അല്ലല്ലോ, വരുന്ന പൈസ മേടിച്ചിട്ട് മൂന്ന് ദിവസം കൊണ്ട് ശരിയാവും.